നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ കാത്തു കാത്തിരുന്ന ദിവസം ആഗതമായിരിക്കുകയാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏഷ്യ കപ്പിൽ ഇന്ന് ദുബായിൽ വെച്ചിട്ട് ഏറ്റുമുട്ടുന്നു. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 7:30 മത്സരം ആരംഭിക്കുന്നത്. ഈ മത്സരത്തിന് മുന്നോടിയായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊന്ന് എടുത്തു നോക്കുകയാണ്. ഇന്ത്യയുടെ ടീം ന്യൂസ്, അതുപോലെ പാകിസ്ഥാൻ്റെ ടീം ന്യൂസ്, രണ്ട് ടീമിൻ്റെയും പ്രോബബിൾ ഇലവൻ, അതോടൊപ്പം തന്നെ ദുബായിലെ പിച്ച് കണ്ടീഷൻ, അവിടുത്തെ വെതറിൻ്റെ കാര്യം, ഇതൊക്കെ ഒന്ന് എടുത്ത് പരിശോധിക്കുകയാണ്. നമ്മൾ അതിലേക്ക് കടക്കുന്നു. നമുക്കറിയാം, ഇപ്പം ഈ രണ്ട് ടീമിൻ്റെയും ഫോം ഗൈഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യ അവസാനമായി കളിച്ച 5 T20 മത്സരങ്ങളിൽ 4 വിജയിച്ചിട്ടുണ്ട്, 1 മാത്രമാണ് പരാജയപ്പെട്ടിരിക്കുന്നത്. അതേസമയം പാകിസ്ഥാൻ്റെ സ്ഥിതിയും അതുതന്നെയാണ്. അവസാനം കളിച്ച 5 T20 മത്സരങ്ങളിൽ 1 പരാജയപ്പെട്ടു, 4 വിജയിച്ചിട്ടുണ്ട്. ഇതിൽ തീർച്ചയായിട്ടും ടീം ന്യൂസിലേക്ക് വരുമ്പം ഇന്ത്യയുടെ ഭാഗത്ത് കഴിഞ്ഞ ആ ഒരു ഇയറിൽ കളിച്ച ടീമിൻ്റെ ഓൾമോസ്റ്റ് സെയിം ആണ്. ആദ്യത്തെ ഒരു ടോപ്പ് 7 പ്ലെയേഴ്സിൻ്റെ കാര്യം നോക്കുമ്പോൾ ഓൾമോസ്റ്റ് സെയിം ആണ്. പക്ഷേ കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ഔട്ട്ലുക്ക് ഈ ടീമിന് ഉണ്ട് എന്ന് പറയേണ്ടി വരികയും ചെയ്യും. വിരാട് കോഹ്ലി എന്തായാലും പുറത്തിരുത്തില്ല. അങ്ങനെ വരുമ്പം ഋഷഭ് പന്തോർ, ദിനേഷ് കാർത്തിക്, അതിലൊരാൾ മാത്രമേ കളിപ്പിക്കാൻ കഴിയുന്നുണ്ടാവുകയുള്ളൂ. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഋഷഭ് പന്ത് ടോപ്പ് 6 ഓൺലി ലെഫ്റ്റ് ഹാൻഡഡ് ബാറ്ററാണ്. അതേസമയം ദിനേഷ് കാർത്തിക് ആണെങ്കിൽ ഒരു സ്പെഷ്യലൈസ് ഫിനിഷറാണ്. അപ്പം ഒരു ടഫ് ചോയ്സാണ് ഇതിൽ ആരെ കളിപ്പിക്കും എന്നുള്ളത്. ബൗളിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പം ഒരു ഫുൾ സ്ട്രെങ്ത് ബൗളിംഗ് അല്ല ഇന്ത്യയുടെ ഈ ഒരു ബൗളിംഗ് ലൈനപ്പ്, കാരണം ജസ്പ്രീത് ബുംറയുടെ പരിക്ക് നമുക്കറിയാം അത്. അപ്പം ഭുവനേശ്വർ കുമാറും യശ്വന്ദ്ര ചാഹലും എന്തായാലും ഇലവനിലുണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. അതുപോലെ അർഷ്ദീപ് സിംഗ് ടീമിലുള്ള ഓൺലി ലെഫ്റ്റ് ആം ക്യുക്കിയാണ് അദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ ഉൾപ്പെടുത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഫൈനൽ സ്പോട്ടിന് വേണ്ടി ആവേശ് ഖാനും അശ്വിനും തമ്മിലായിരിക്കും മത്സരം എന്നും പ്രതീക്ഷിക്കുക. അങ്ങനെയെങ്കിൽ ഇന്ത്യയുടെ പ്രോബബിൾ ഇലവൻ എങ്ങനെയാവും? കെ എൽ രാഹുൽ, രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, സൂര്യകുമാർ യാദവ്, ഹാർദിക് പാണ്ഡ്യ, ഋഷഭ് പന്തോർ, ദിനേഷ് കാർത്തിക്, അവിടെയുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷേ പന്തിനെ കളിപ്പിക്കാൻ തന്നെയാണ് സാധ്യത. പിന്നെ രവീന്ദ്ര ജഡേജ, ഭുവനേശ്വർ കുമാർ, രവീന്ദ്രൻ അശ്വിനോർ, ആവേശ് ഖാൻ, അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ആ ഒരു 5th സ്പോട്ടിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം അവിടെ നടക്കും. ദെൻ യശ്വന്ദ്ര ചാഹൽ, അർഷ്ദീപ് സിംഗ്, ഇങ്ങനെയായിരിക്കും ഇന്ത്യയുടെ ഒരു ഇലവൻ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പാകിസ്ഥാൻ്റെ ടീമും ടോപ്പ് 7 ഓൾമോസ്റ്റ് സെറ്റിൽഡ് ആണ്. ഇന്ത്യയുടെ കാര്യത്തിൽ പോലെ അവർക്ക് ബൗളിങ്ങിലാണ് ചെറിയ സംശയങ്ങളുണ്ട് ഉള്ളത്. ഷദബ് ഖാൻ വൈസ് ക്യാപ്റ്റൻ ആണ്. അതുകൊണ്ട് തന്നെ 2 റിസ്റ്റ് സ്പിന്നേഴ്സുമായി വെച്ചുകൊണ്ട് അവർ പോകാനുള്ള സാധ്യത കുറവാണ്. പിന്നെ ആരിസ് റൌഫും നസീം ഷായും ഹൈ പേസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. എന്തായാലും അവരുടെ ഒരു പ്രോബബിൾ ലൈനപ്പിലേക്ക് പോവുകയാണെങ്കിൽ ബാബർ അസം, മുഹമ്മദ് റിസ്വാൻ, ഫഖർ സമൻ, ആസിഫ് അലി, ഇഫ്തിഖർ അഹമ്മദ്, അതുപോലെ തന്നെ ഖുഷ്ദിൽ ഷാ, ഷദബ് ഖാൻ, മുഹമ്മദ് നവാസ് ഓർ ഉസ്മാൻ ഖാദിർ, അവിടെ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. ഒപ്പം ഷാനവാസ് ദഹാനി ഓർ മുഹമ്മദ് ഹസ്നൈൻ, ആ ഒരു സ്പോട്ടിലും രണ്ടിൽ ഒരാളെയാണ് കളിപ്പിക്കുക, അവിടെ നമ്മൾക്ക് ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. ദെൻ ഹാരിസ് റൌഫും നസീം ഷായും എന്തായാലും ഈ ലെവലിൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പിച്ച് കണ്ടീഷനിലേക്ക് വരികയാണെങ്കിൽ നമ്മളിപ്പം കഴിഞ്ഞ IPLലും കഴിഞ്ഞ വേൾഡ് കപ്പിലും ഒക്കെ കണ്ട പോലെ തന്നെ ഷാർജ UAE രാത്രി 6 കളി, ഇന്ത്യയിൽ ഇന്ത്യൻ സമയം പറയുമ്പോൾ 7:30. അപ്പം ചേസിംഗ് സൈഡിനെ സപ്പോർട്ട് ചെയ്യുന്ന രൂപത്തിലുള്ളൊരു പിച്ചാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് വളരെ ഒപ്രസീവായിട്ടുള്ളൊരു ഹീറ്റാണ്. ഈവൻ നൈറ്റിൽ പോലും 35 സെൽഷ്യസ് വരുന്ന രൂപത്തിലാണ് കാര്യങ്ങൾ. അപ്പം അതും എങ്ങനെ കളിക്കാരെ ബാധിക്കും എന്നുള്ളത് കണ്ടറിയണം. ഏതായാലും ഇന്നൊരു കടുത്ത പോരാട്ടം നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുകയാണ്. കാത്തിരിക്കാം ദുബായിലെ ആ ഒരു വമ്പൻ പോരാട്ടത്തിനായി. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.